ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ജൂലൈ 1ാം തീയതിയാണ്. അതുകൊണ്ട് തന്നെ ഈ ജൂലൈ മാസം ഓൺലൈൻ വഴി റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു 12 ചിത്രങ്ങളുടെ റിലീസ് ഡേറ്റ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ ചിത്രം ദ ടുമാറോ വാർ എന്ന ചിത്രമാണ്. ഇതൊരു ടൈം ട്രാവൽ വാർ മൂവി കൂടിയാണ്. ഈ ചിത്രത്തിന്റെ ട്രെയിലർ എല്ലാം കണ്ട സമയത്ത് ഒരു മികച്ച ചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഈ ചിത്രം നാളെ, അതായത് ജൂലൈ 2ാം തീയതി, ആമസോൺ പ്രൈമിലൂടെ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് എന്നിങ്ങനെ 4 ഭാഷകളിലായിട്ടാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. അടുത്തത് അന്യാബെയിൻ, സണ്ണി ബെയിൻ എന്നിവരൊക്കെ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള സാറസ് എന്ന മലയാള ചിത്രമാണ്. ചിത്രം ഈ വരുന്ന ജൂലൈ 5ാം തീയതി ആമസോൺ പ്രൈമിലൂടെ ഡയറക്റ്റ് ആയിട്ട് പുറത്തു വരും. അപ്പോൾ ചിത്രത്തിൻ്റെ ട്രെയിലറൊക്കെ വൈകാതെ തന്നെ പുറത്തു വരും എന്നാണ് പറയുന്നത്. അടുത്തത് കളർ ബോംബ് എന്ന ഹിന്ദി ചിത്രമാണ്. ചിത്രം ഈ വരുന്ന ജൂലൈ മാസം 9ാം തീയതി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഡയറക്റ്റ് ആയിട്ട് പുറത്തു വരും. അതുപോലെ തന്നെ മാർവൽ സ്റ്റുഡിയോ നിർമ്മിക്കുന്ന ബ്ലാക്ക് വിൻഡോ എന്ന ചിത്രവും ഈ വരുന്ന ജൂലൈ മാസം 9ാം തീയതി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെയും തിയേറ്ററുകളിലൂടെയും ഒരേ സമയം പുറത്തു വരും. അതുപോലെ തന്നെ ഈ ചിത്രം മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നിങ്ങനെ ഇന്ത്യയിലെ 5 ഭാഷകളിലായിട്ട് ഈ വരുന്ന ഒക്ടോബർ 6ാം തീയതി ഇന്ത്യയിലും ഈ ചിത്രം റിലീസിനെത്തും. അടുത്തത് സ്റ്റേറ്റ് ഓഫ് സേജ് എന്നൊരു വാർ മൂവിയാണ്. ചിത്രം ഈ വരുന്ന ജൂലൈ 9ാം തീയതി തന്നെ സീഫൈയിലൂടെ ഡയറക്റ്റ് ആയിട്ട് പുറത്തു വരും. അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് തുഫാൻ എന്ന ഹിന്ദി ചിത്രത്തിൻ്റെ റിലീസ് തീയതിയാണ്. ഈ ചിത്രം ഒരു ബോക്സിംഗ് മൂവി കൂടിയാണ്. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ ട്രെയിലർ എല്ലാം ഇന്നലെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചിത്രം ഈ വരുന്ന ജൂലൈ 16ാം തീയതി ആമസോൺ പ്രൈമിലൂടെ ഡയറക്റ്റ് ആയിട്ടാണ് പുറത്തു വരാൻ പോകുന്നത്. അടുത്തതായിട്ട് നോക്കുന്നത് ഫഹദ് ഫാസൽ നായകനായി എത്തിയിട്ടുള്ള മാലിക് എന്ന പൊളിറ്റിക്കൽ ത്രില്ലർ ചിത്രമാണ്. ഈ ചിത്രത്തിൽ ഫഹദിനെ കൂടാതെ ജോജോ ജോർജ്, നിമിഷ എന്നിവരൊക്കെയാണ് മറ്റ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഈ ചിത്രം ആമസോൺ പ്രൈമിലൂടെ ഡയറക്റ്റ് ആയിട്ടാണ് പുറത്തു വരാൻ പോകുന്നത് എന്ന് മുമ്പ് തന്നെ കൺഫേം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ചിത്രം ഈ വരുന്ന ജൂലൈ മാസം 20ാം തീയതിയോ അല്ലെങ്കിൽ 21ാം തീയതിയോ ആയിട്ടായിരിക്കും ആമസോൺ പ്രൈമിലൂടെ റിലീസിനെത്താൻ പോകുന്നത്. അടുത്തതായിട്ട് പറയുന്നത് ധനുഷിൻ്റെ ബ്ലോക്ക് ബസ്റ്ററായി മാറിയിട്ടുള്ള അസുരൻ എന്ന തമിഴ് ചിത്രത്തിൻ്റെ തെലുങ്ക് റീമേക്ക് ആയിട്ടുള്ള നാരപ്പ എന്ന ചിത്രത്തിൻ്റെ റിലീസിനെ കുറിച്ചാണ്. അപ്പോൾ ചിത്രം ആമസോൺ പ്രൈമിലൂടെ ഡയറക്റ്റ് ആയിട്ടാണ് പുറത്തു വരാൻ പോകുന്നത് എന്ന് മുമ്പ് തന്നെ കൺഫേം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ചിത്രം ഈ വരുന്ന ജൂലൈ 24ാം തീയതി ആയിരിക്കും ആമസോൺ പ്രൈമിലൂടെ റിലീസിനെത്താൻ പോകുന്നത്. അടുത്തതായിട്ട് നോക്കുന്നത് അക്ഷയ് കുമാർ നായകനായി എത്തിയിട്ടുള്ള ബെൽ ബോട്ടം എന്ന ഹിന്ദി ചിത്രമാണ്. അപ്പോൾ ഈ ചിത്രം ഈ വരുന്ന ജൂലൈ 27ാം തീയതിയാണ്. റിലീസ് ചെയ്യാൻ പോകുന്നത്. എന്നാൽ ഈ ചിത്രം ഓൺലൈനിലൂടെയല്ല, തിയേറ്ററുകളിലൂടെയാണ് പുറത്തു വരുന്നത്. അപ്പോൾ ചിത്രം തിയേറ്ററുകളിലൂടെ റിലീസ് ചെയ്തതിന് ശേഷം ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ട് ആമസോൺ പ്രൈമിലൂടെ റിലീസ് ചെയ്യും. അടുത്തത് റോക്കൊക്കെ നായകനായി എത്തിയിട്ടുള്ള ജംഗിൾ ക്രഷ് എന്ന ചിത്രമാണ്. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ ട്രെയിലറൊക്കെ ഇന്നലെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മികച്ച ഒരു ട്രെയിലർ തന്നെയായിരുന്നു. അപ്പോൾ ഈ ചിത്രം ഈ വരുന്ന ജൂലൈ മാസം 30ാം തീയതി ഒരേ സമയം തിയേറ്ററുകളിലൂടെയും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെയും പുറത്തു വരും. അടുത്തതായിട്ട് നമുക്ക് അനുഗ്രഹീതൻ ആന്റണി എന്ന ചിത്രത്തിൻ്റെ റിലീസ് അപ്ഡേറ്റിലേക്ക് വരാം. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് അവകാശങ്ങൾ മഴവിൽ മനോരമയും ഓൺലൈൻ അവകാശങ്ങൾ മനോരമ മാക്സും ആമസോൺ പ്രൈമുമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ ചിത്രത്തിൻ്റെ പ്രൊമോ എല്ലാം ഇപ്പോൾ മഴവിൽ മനോരമ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചിത്രം വൈകാതെ തന്നെ മഴവിൽ മനോരമയിലൂടെയും മനോരമ മാക്സിലൂടെയുമെല്ലാം പുറത്തു വരും എന്നാണ് നമുക്ക് ഇതിലൂടെ അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ആമസോൺ പ്രൈമിലൂടെ ചിത്രം ഈ ജൂലൈ മാസം ഈ ആഴ്ചയിൽ തന്നെ പുറത്തു വരും എന്ന് അവർ മുമ്പ് തന്നെ കൺഫേം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ വൈകാതെ തന്നെ ചിത്രം പുറത്തു വരുന്നതായിരിക്കും. അപ്പോൾ ചിത്രത്തിൻ്റെ റിലീസ് തീയതി ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യുമ്പോൾ ഞാൻ പെട്ടെന്ന് നിങ്ങളെ അറിയിക്കാം. അടുത്തത് മഞ്ജു വാര്യർ, സണ്ണി വെയിൻ എന്നിവരൊക്കെ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ചതുർമുഖം എന്ന ടെക്നോ ഹൊറർ ത്രില്ലർ ചിത്രമാണ്. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് അവകാശങ്ങൾ സീ കേരള എന്ന ചാനലും ഓൺലൈൻ അവകാശങ്ങൾ സീ5 എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ ചിത്രം സീ5യിലൂടെയും സീ കേരള എന്ന ചാനലിലൂടെയുമെല്ലാം ഈ ജൂലൈ മാസം പകുതിയോടുകൂടി തന്നെ പുറത്തു വരും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൻ്റെയും റിലീസ് തീയതിയൊക്കെ അവർ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യുമ്പോൾ ഞാൻ പെട്ടെന്ന് നിങ്ങളെ അറിയിക്കാം. അപ്പോൾ ആ വീഡിയോകളെല്ലാം നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.